റബ്ബർ ഉൽപ്പന്ന ഉൽപാദന രംഗത്തെ സുവർണ നക്ഷത്രം വജ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. വജ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സാരഥിമാരിൽ ഒരാളായ ഇപ്പോൾ സപ്തതിയുടെ നിറവിൽ നിൽക്കുന്ന ജ്യോതീന്ദ്രനാഥനെ ഞങ്ങൾ ആദരിക്കുന്നു. അന്തിക്കാടിനടുത്ത് കാരമുക്ക് പുറത്താട്ടിൽ സുരേന്ദ്രനാഥിൻ്റെയും പൂവത്തും കടവിൽ സുശീലാദേവിയുടെയും ഏഴു മക്കളിൽ അഞ്ചാമനായി 1953 ആഗസ്റ്റ് മാസത്തിൽ ജ്യോതീന്ദ്രനാഥൻ ഭൂജാതനായി. എഞ്ചിനീയർമാർക്കുള്ള സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സർക്കാർ പദ്ധതിയിലൂടെ ജ്യേഷ്ഠൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ശ്രീ സച്ചീന്ദ്രനാഥ് സച്ചീന്ദ്ര ആൻഡ് ജിതേന്ദ്ര മൈക്രോ സെല്ലുലറി എന്ന സ്ഥാപനം 1972 ആരംഭിച്ചു. ജ്യേഷ്ഠനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തമായി ഒരു തൊഴിൽ കണ്ടെത്തുന്നതിനും അതുവഴി മറ്റുള്ളവർക്കും തൊഴിൽ നൽകുവാൻ വേണ്ടിയുള്ള ഒരു സംരംഭം 1979, അതായത് 26-ാമത്തെ വയസ്സിൽ വള്ളിവട്ടത്ത് ആരംഭിച്ചു. ജ്യോതി റബ്ബേഴ്സ് എന്നായിരുന്നു സ്ഥാപനത്തിന്റെ പേര്. പിന്നീട് രണ്ടു പേരും കൂടിയായിരുന്നു മുന്നോട്ടുള്ള പ്രയാണം. ഇപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളും ഒന്നിച്ചു ചേർന്ന് സജീന്ദ്ര റബ്ബർ പ്ലസ് LLP എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജ്യോതീന്ദ്രനാഥ് അതിന്റെ മാനേജിംഗ് പാർട്ട്ണർ ആണ്. പലവിധ പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതിനെയെല്ലാം കഠിന പ്രയത്നത്തിലൂടെ അതിജീവിച്ച് അവർ വിജയത്തിലേക്ക് എത്തിച്ചു. വിപുലീകരണത്തിന്റെ ഭാഗമായി പിന്നീട് വജ്ര റബ്ബർ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന പേരിൽ പൈങ്ങോട് ഒരു ഫാക്ടറി കൂടി ആരംഭിച്ചു. ഈ വജ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇപ്പോൾ 500-ൽ പരം തൊഴിലാളികൾ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൽ നിന്നും ഭാരതത്തിന്റെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളായ DRDL, DRDO, NPOL തുടങ്ങി ഭാരതത്തിലെ ഒട്ടനവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രതിരോധ മേഖലയ്ക്കും സ്പേസ് സെന്ററിനും ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. ഇതിനു പുറമെ ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ്, KSB മിൽ കൺട്രോൾസ്, ഫോറസ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, കൊച്ചിൻ ഷിപ്പ്യാർഡ്, KEL, L&T, കെൽട്രോൺ, ബെൽ എന്നീ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നു. കൂടാതെ ഭാരതത്തിന് പുറത്ത് അമേരിക്ക, ഇംഗ്ലണ്ട് തുടങ്ങി ഒട്ടനവധി വിദേശ രാജ്യങ്ങളിലേക്കും അവരുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള സ്വാഭാവിക റബ്ബറിലും സിന്തറ്റിക് റബ്ബറിലും ഇലക്ട്രിസിറ്റി കടന്നുപോകുന്നതും പോകാത്തതും, ചൂട്, തണുപ്പ്, ഉപ്പുവെള്ളം, വിവിധ തരം വാതകങ്ങൾ എന്നിവയെ പ്രതിരോധിക്കുന്നതുമായ വൈറ്റോൺ, സിലിക്കോൺ, നൈട്രൈൽ, EPDM, ബ്യൂട്ടൈൽ, ഹൈപ്ലോൺ എന്നിവ ഉപയോഗിച്ച് മികച്ച സാങ്കേതിക വിദ്യയും ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ നിന്നും നിർമ്മിച്ചു നൽകുന്നു. റോക്കറ്റുകളിലും നേവിയുടെ ഷിപ്പുകളിലും മുങ്ങിക്കപ്പലുകളിലും ഉപയോഗിക്കുന്ന റബ്ബർ ഉൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യം അമേരിക്കയിൽ നിന്നും റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് സാങ്കേതിക മേന്മയും ഗുണനിലവാരവും തിരിച്ചറിഞ്ഞ് കുറഞ്ഞ ചെലവിൽ ഈ സ്ഥാപനത്തിൽ വികസിപ്പിച്ച് വിജയകരമായി ഉപയോഗിച്ചു വരുന്നു. ബഹിരാകാശ വാഹനങ്ങളുടെയും റോക്കറ്റുകളുടെയും ഗതി നിയന്ത്രിക്കുന്ന റബ്ബറും മെറ്റലും ഉൾപ്പെട്ട ഫ്ലെക്സീൽ ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഫ്ലെക്സീൽ ആദ്യമായി ഇന്ത്യയിൽ വികസിപ്പിച്ചത് ഈ സ്ഥാപനത്തിലാണ്. ഇവിടത്തെ മാനേജ്മെന്റിന്റെയും ടെക്നിക്കൽ വിഭാഗത്തിന്റെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിഭാഗത്തിന്റെയും അർപ്പണ മനോഭാവമാണ് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് നിദാനമെന്ന് സാരഥിമാരിൽ ഒരാളായ ജ്യോതീന്ദ്രനാഥ് സാക്ഷ്യപ്പെടുത്തുന്നു. ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ലഘു ഉദ്യോഗ് ഭാരതി എന്ന സംഘടനയുടെ സംസ്ഥാന ട്രഷറർ എന്ന ചുമതല കൂടി വഹിക്കുന്നു. അനാഥാലയങ്ങൾക്ക് കൈത്താങ്ങായി സേവാഭാരതിയുമായി സഹകരിച്ച് എല്ലാ വർഷവും ധാരാളം സഹായങ്ങൾ നൽകി വരുന്നു. പൂമംഗലത്ത് ശ്രീ ഭുവനേശ്വരി വിദ്യാലയത്തിന്റെ വിദ്യാലയ സമിതി അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. ആയതിന്റെ ഭാഗമായി ധാരാളം സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാരംഭ വിദ്യാഭ്യാസം വള്ളിവട്ടം ഗവൺമെന്റ് UP സ്കൂളിലും ആലപ്പാട് ചാഴൂർ UP സ്കൂളിലുമായിരുന്നു. പനങ്ങാട് ഹൈസ്കൂളിൽ നിന്ന് SSLC പാസ്സായതിനു ശേഷം കൊടുങ്ങല്ലൂർ KKTM കോളേജിൽ പ്രീ ഡിഗ്രി പൂർത്തിയാക്കി. തുടർന്ന് പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. സമൂഹത്തിലെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾക്ക് സഹായങ്ങൾ നൽകാൻ എന്നും മുന്നിലുള്ള വ്യക്തിയാണ്. വെളയനാട് ഹോമിയോ ഡിസ്പെൻസറിയിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തതിനു ശേഷം
ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടർ ശ്രീലതയാണ് സഹധർമ്മിണി. വിരമിച്ചതിന് ശേഷം ഇപ്പോൾ സ്വന്തമായി വിളയനാട് പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ട് മക്കളാണ്. മൂത്ത മകൻ ആദർശ് കമ്പനിയുടെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായി സേവനമനുഷ്ഠിക്കുന്നു. ഭാര്യ നയനയും മകൾ അനന്യയുമായി എറണാകുളത്ത് താമസിക്കുന്നു. രണ്ടാമത്തെ മകൾ ആര്യ ജ്യോതി സ്വന്തമായി ബിസിനസ് സ്ഥാപനം നടത്തുന്നു. ഭർത്താവ് ജോയിയും ലിധിയ, ജിയ എന്നീ മക്കളുമായി സുഖമായി കഴിയുന്നു. മൂത്ത ജ്യേഷ്ഠൻ സച്ചീന്ദ്രനാഥ് ആണ് വജ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ഗിരിജ സച്ചീന്ദ്രനാഥ് ആലപ്പുഴ ട്രാവൻകൂർ മാറ്റ് ആൻഡ് മാറ്റിംഗ്സ് എന്ന കയറുൽപ്പന്ന കമ്പനിയുടെയും വജ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെയും ഡയറക്ടർമാരിൽ ഒരാളാണ്. മക്കളായ കണ്ണനും പ്രശാന്തും കമ്പനിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നു. കണ്ണന്റെ ഭാര്യ ഡോക്ടർ അമിത കണ്ണനും പ്രശാന്തിന്റെ ഭാര്യ ആർക്കിടെക്റ്റായ സൂര്യ പ്രശാന്തുമാണ്. പുതിയ തലമുറയിലെ കണ്ണനും പ്രശാന്തും ആദർശുമാണ് ഇപ്പോൾ കമ്പനിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന് അഭിമാനമായ ISRO പോലുള്ള കേന്ദ്രങ്ങൾക്ക് റോക്കറ്റ് നിർമ്മാണത്തിനാവശ്യമായ അതിസൂക്ഷ്മ ഘടകങ്ങൾ ഉത്തരവാദിത്വത്തോടെ നൽകിക്കൊണ്ടിരിക്കുന്ന വജ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സാരഥിമാരിൽ ഒരാളായ സപ്തതിയിലേക്ക് പ്രവേശിക്കുന്ന ശ്രീ ജ്യോതീന്ദ്രനാഥ് അവരെ ഹരിശ്രീ വിശ്വകലാക്ഷേത്രയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു.